യാത്ര അങ്ങനെ നമ്മൾ യുഎയിൽ നിന്നും നേരെ ഇപ്പോ ബാംഗ്ലൂർ ആണുള്ളത്. ബാംഗ്ലൂർ മടിവാള എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ബിസിനസ് രംഗത്ത് വളരെയധികം ശ്രദ്ധ നേടിയ ഒരു മലയാളിയെ ഇന്ന് പരിചയപ്പെടുകയുണ്ടായി. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനത്തിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. റംഷിക, നമസ്കാരം. റംഷിക, എന്തായാലും വളരെ തിരക്കുള്ള ഒരാളാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് സമയം മാറ്റിവെച്ചതിൽ ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. റംഷിക്ക് എത്ര നാളായി ഇവിടെ വന്നിട്ട്, ബാംഗ്ലൂർ വന്നിട്ട്? ഞാൻ 2008 2008 ഇവിടെ വന്നത്. ശരിക്കും സ്വദേശം തലശ്ശേരി. തലശ്ശേരി, അതായത് രുചി വൈവിധ്യങ്ങളുടെ ഒരു കലവറയായ തലശ്ശേരിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോ ഞാൻ ബാംഗ്ലൂർ വരുമ്പോഴും കുറച്ച് അധികം ദിവസമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ മടിവാളയിൽ തന്നെ ഏതെങ്കിലും ഹോട്ടലിലാണ് നമ്മൾ നിൽക്കാറ്. അപ്പോ ഇപ്പൊ എന്നെ, ഞാൻ മാത്രമല്ല മിക്കവാറും മലയാളികളെല്ലാം തന്നെ നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞാൽ എപ്പോഴും അന്വേഷിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് കേരള ഫുഡ് കിട്ടുന്നത്. ഉച്ചയാകുമ്പോൾ ചില ആളുകൾക്ക് ഈ ഒരു മീൽസ് കഴിച്ചില്ലെങ്കിലൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ചായ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, നമ്മുടെ നാടൻ രുചികൾ എവിടെ കിട്ടുന്ന അന്വേഷിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളും അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇവിടെയുള്ള ഏകദേശം 2-3 ഷോപ്പുകൾ കാടെ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു രംഗത്തേക്ക് വരുന്നത്? നാടിന്റെ ആ ഒരു പാരമ്പര്യം തന്നെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ദുബായിലാണ് ഫ്ലൈറ്റ് കാറ്ററിംഗിൽ. ഓ ശരിയാ, ഈ മേഖല തന്നെയാണ് വർഷങ്ങളായി കാറ്ററിംഗ് സെക്ഷനിലായിരുന്നു. അങ്ങനെ അവിടുന്ന് റിസൈൻ ചെയ്തു. അങ്ങനെ ഇവിടെ ബിസിനസ്, ഇതാണ് എന്റെ തറവാട്. ടേസ്റ്റി റെസ്റ്റോറന്റ് ആദ്യമായിട്ട്. അപ്പോ ഏത് ഷോപ്പാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? ഈ ടേസ്റ്റി റെസ്റ്റോറന്റ് ഇത് തന്നെയാണ്. അപ്പൊ ഇതിന് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുണ്ട് അല്ലേ? അത് ഇവിടെയും ആരംഭിച്ചിട്ട് ഏകദേശം ഒരുപാട് വർഷങ്ങളായി. ഏകദേശം എത്ര വർഷമായപ്പോ ഇവിടുന്ന്? 15 വർഷമായിട്ട് വളരെ സക്സസ് ആയിട്ട് മുമ്പോട്ട് വേണം. അപ്പൊ 15 വർഷമായിട്ട് നമ്മൾ മലയാളികൾ ഇപ്പൊ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ മടിവാള പരിസരങ്ങളിലൊക്കെ ഉള്ള ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുന്ന വളരെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റ് തന്നെയാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാലും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. പിന്നെ വേറെ റെസ്റ്റോറന്റ് അല്ലാതെ തന്നെ വേറൊരു റെസ്റ്റോറന്റ് ചായക്കടന്നല്ലേ മറ്റൊരു റെസ്റ്റോറന്റ്? ചായക്കട ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ വേറെ റെസ്റ്റോറന്റ് കുട്ടിക്കര എന്നൊരു കബാബ് കോർണർ എന്നിട്ടുള്ള വേറൊരു പേരിലുണ്ട്. അതല്ലാതെ പിന്നെ വേറെ എന്തൊക്കെയാണ് ബിസിനസ്? അത് ഫുഡ് വെയർ ഉണ്ട്, പിന്നെ ഐസ്, മോർ ഐസ്. പിന്നെ ഐസ് മീൻസ് ഐസ്ക്രീം ആണോ? അല്ല, മോർ ഐസ് ഈ ഫ്രൂട്ട് ഐസിന്റെ പുതിയൊരു മോർ ഐസ്. പിന്നെ ജ്യൂസ്, പിന്നെ ഹോസ്റ്റൽ ഉണ്ട്, പിന്നെ നമ്മുടെ ബ്യൂട്ടി പാർലർ ഉണ്ട്, പിന്നെ ഒരു ഫുഡ് കോർട്ട് നമ്മള് ഇപ്പൊ ഓപ്പൺ ആക്കാൻ പോകുന്നത്. ബാംഗ്ലൂർ അറിയപ്പെടുന്ന ഒരു എന്താ പറയാ വലിയൊരു. നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ നമ്മുടെ റെസ്റ്റോറന്റിൽ? തലശ്ശേരി നമ്മുടെ ചായക്കടയിലുണ്ട്. ചായക്കടയിൽ എന്തൊക്കെയാണ് ചായക്കടയിലുള്ള? കൈ ഉണ്ടാവും, ചിപ്പത്തിലുണ്ട്, മുട്ടമാല, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം. അപ്പൊ അതായത് വെറൈറ്റി സ്നാക്സ് കേരളം വിട്ടു കഴിഞ്ഞാലും നമുക്ക് അതേ രുചികൾ ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചായക്കടയിൽ വന്നാൽ മതി അല്ലേ? മൊബൈൽ ഷോപ്പ് ഞങ്ങളതാണ്. മൊബൈൽ ഷോപ്പ് ഉണ്ട്, മൊബൈൽ ഷോപ്പ് ഉണ്ട്. അപ്പൊ ഒരുപാട് ബിസിനസ് സംരംഭങ്ങളുണ്ട്. ഏകദേശം എത്ര സ്റ്റാഫുകൾ മാനേജ് ചെയ്യും മൊത്തത്തിലുണ്ട് ഇതിന്റെ കടകളിൽ? ഒരു 70 അത്രയുണ്ട്, 70 സ്റ്റാഫുകൾ. 70 സ്റ്റാഫുകൾക്ക് ജോലി കൊടുത്തിരിക്കുന്ന അല്ലെ? എന്തുകൊണ്ട് നമ്മുടെ കേരളം ചൂസ് ചെയ്യാതെ ഇങ്ങോട്ട് തന്നെ ബാംഗ്ലൂർ? ഷോപ്പുണ്ട്, ഷോപ്പുണ്ട്. ഓ ശരിയുണ്ട്, കണ്ണൂരുണ്ട്. കണ്ണൂരുണ്ട്. കണ്ണൂർ എന്താണ് ഷോപ്പ്? കണ്ണൂർ നമുക്ക് ബേസ് സ്റ്റോറി എന്നുള്ള ഒരു ഫ്രാഞ്ചൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്, ചാലാട് എന്ന സ്ഥലത്ത്. പിന്നെ ഫാമിലിനെ പറ്റി നമ്മൾ ചോദിച്ചില്ല. അപ്പൊ ഫാമിലിയിൽ ആരൊക്കെയാണ് ഉള്ളത്? ഫാമിലി 3 മക്കളാണ്, വൈഫ് ഉണ്ട്, കല്യാണം കഴിച്ച മുതൽ ഇവിടെ തന്നെ സെറ്റിൽഡ്. ഇവിടെ തന്നെ സെറ്റിൽ ആണ്. അപ്പൊ നാട്ടില് വേറെ ആരുള്ള? നാട്ടില് വീട്ടില് ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, പെങ്ങളുണ്ട്. വൈഫ് ഇവിടെയാണ്, വേറെ മക്കള് ഇവിടെ തന്നെ. എല്ലാം ഇവിടെ തന്നെ മക്കള്? എല്ലാം ഇവിടെ തന്നെ. എല്ലാവരും ഇവിടെ തന്നെയാണ്. ഓക്കെ, വൈഫിന്റെ പേര് എന്താണ്? ജെപ്സീന. ഏതെങ്കിലും തരത്തിൽ ഈ ബിസിനസ്സിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫ് തന്നെയാണല്ലോ. പി ജി പുള്ളിക്കാരിന്റെ ഒരു കൺട്രോളിംഗ് ആണ്. അങ്ങനെയാണ് പോകുന്നത്. പിജിയായതുകൊണ്ട്. മക്കളൊക്കെ എന്താ ചെയ്യുന്ന? പഠിക്കുകയാണ്. പഠിക്കുകയാണ്. രണ്ട്, ഒരാള് 4th, ഒരാളത്ത് ചെറിയ കുട്ടികളാണ്. ശരി, ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ ഇത്തരത്തിൽ ഇപ്പൊ എങ്ങനെ പോയാലും ഒരു കോമ്പറ്റീഷൻ ഉള്ള മേഖല തന്നെയാണ് ഇപ്പൊ പറഞ്ഞതെല്ലാം തന്നെ. ഹോട്ടൽ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പൊ മടിവാളയിൽ ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അല്ലെ, അതായത് മുട്ടിന് മുട്ടിന്ന് പറയില്ല നമ്മള്, അത്രയും അടുത്തടുത്തടുത്ത് ഹോട്ടലുകളാണ്. ബുദ്ധിമുട്ടില്ല, അന്നേരം ബിസിനസ് കൂടി കൂടി വരെയും കൂടുതൽ വരുമ്പോ എല്ലാവരും ഇവിടെ വരും. ഇവിടെ ഫോക്കസ് ചെയ്യും. ഇപ്പൊ റംഷിക്കാരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഇപ്പൊ ഹോട്ടൽ ഫീൽഡ് ഉണ്ട്, അതുപോലെ ബ്യൂട്ടി പാർലർ ഉണ്ട്, ഫുഡ്വെയറിന്റെ ഷോപ്പ് ഉണ്ട്, പിന്നെ ഇപ്പൊ പുതിയ ഐസ് കോട്ട്, അങ്ങനെയുള്ള എല്ലാം ഒരുപാട് മേഖലകൾ
കയ്യിൽ കൈവശിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലെ. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന യുവാക്കൾ, അങ്ങനെയുള്ള ആളുകളാണ് നമ്മളുടെ കൂടുതൽ പ്രേക്ഷകരായിട്ടുള്ളത്. അപ്പോൾ അവരായിരിക്കും ഒരുപാട് എക്സ്പീരിയൻസ്, പല ആളുകളുടെയും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അവരാണ് കൂടുതലായിട്ടും ഇത് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ഉപകാരപ്പെടുന്നതും അവർക്ക് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പുതിയ തലമുറയോട്, പുതുതായിട്ട് ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ആളുകളോട് കൊടുക്കാനുള്ള, ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള, ഇത്രയും അധികം സംരംഭങ്ങൾ മാനേജ് ചെയ്ത് പോകുന്ന ആളെന്നുള്ള നിലയ്ക്ക് എന്തായിരിക്കും അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്? അവരിപ്പോ പുതുതായിട്ട് ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോ റംഷി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്, നമുക്ക് ഒരു ബിസിനസ് തുടങ്ങണം താല്പര്യമുണ്ട്, ഓക്കെ പാർട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങണം, പക്ഷേ കുറച്ച് കഷ്ടപ്പെടണം, ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഞങ്ങളെല്ലാം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്, ഹാർഡ് വർക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം. ഇനിയിപ്പോ ഞങ്ങൾ തന്നെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങേണ്ട പരിപാടിയിലുണ്ട്, നല്ല ടീമിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തുടങ്ങും. നമ്മൾ ഒരു മാസം രണ്ട് മാസമായുള്ള ട്രെയിനിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുകയും ചെയ്യും, നമ്മളതേ ടേസ്റ്റിൽ തന്നെ. അപ്പൊ എന്തായാലും നമ്മള് എനിക്ക് തോന്നുന്നു തൊട്ടടുത്ത് ഉള്ളത് നമ്മുടെ ഈ ടേസ്റ്റി എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും റെസ്റ്റോറന്റിൽ ഒന്ന് പോവാം, അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, അതും പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം അല്ലേ. ഓക്കെ, ഷിക്കട ഹോട്ടലുകളൊക്കെ നമ്മൾ കണ്ടു, ചായക്കട ഉണ്ടായിരുന്നു അത് കണ്ടു, ഇപ്പൊ നമ്മൾ ടേസ്റ്റിലൂടെ വന്നിരിക്കുകയാണ്. ഒരുപാട് ഭയങ്കര നഷ്ടമാണ്, ഒരുപാട് അത്രയും തിരക്കാണ്, മലയാളികൾ ഇടിച്ചു കയറുന്ന ഒരു ഷോപ്പാണ്, പലരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓരോ ടേബിളിന്റെ അല്ലെ, ആ ടേബിൾ കാലിയാവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് ആ ഒരു ഇത്രയും വർഷം നിലനിന്ന് പോകുന്നതൊക്കെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഒരു മെന്റൽ സെറ്റിലേക്ക് എടുക്കാം. ഇഷ്ടമുള്ള ഒരു ഫ്ലവർ മനസ്സിൽ വിചാരിക്കാം, പെട്ടെന്ന് മനസ്സിൽ വിചാരിച്ചു. ഓക്കെ, ഇപ്പൊ മനസ്സിലുള്ള ആ ഒരു ഫ്ലവർ, ആ ഫ്ലവറിന്റെ രൂപം വെറുതെ മനസ്സിലിങ്ങനെ ചിന്തിക്കാം, ചിന്തിച്ചോ. ഓക്കെ, എന്റെ കയ്യിൽ നിന്ന് പിടിക്കാമോ, എന്റെ കയ്യിൽ നിന്ന് പിടിക്കാം, എന്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ട് ആ ഫ്ലവറിന്റെ ആ ഒരു സ്പെല്ലിംഗ് ഉണ്ടല്ലോ എങ്ങനെ വരും എന്നുള്ളത് വെറുതെ ഒന്ന് മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചു പോയാൽ ഉണ്ട്, മനസ്സിലുണ്ട്, മനസ്സിലുണ്ട്. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, ആ ഫ്ലവർ ഏതാണ്, ആ ഫ്ലവറിന്റെ രൂപം എന്നുള്ളത് മനസ്സിലുണ്ട്, ഫ്ലവറിന്റെ അല്ലെ ഫ്ലവറിന്റെ പേര് മനസ്സിലുണ്ട്, ഫ്ലവറിന്റെ നെയിം എങ്ങനെ എഴുതും, ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതും എന്നുള്ളതെല്ലാം മനസ്സിലുണ്ട്, കൃത്യമായിട്ടുണ്ടല്ലേ. ഓക്കെ, റോസ് ഫ്ലവർ ആണോ മനസ്സിൽ വിചാരിച്ചത്? അത് തന്നെയാണോ? ഷുവറാണോ? അത് തന്നെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നമ്മളോടൊപ്പം വളരെയധികം തിരക്കുള്ള ഒരാളാണ്, നമ്മൾ ഇന്റർവ്യൂവിന്റെ ഇന്റർവ്യൂവിൽ തന്നെ നമ്മൾ പറഞ്ഞു, ഒരുപാട് വ്യത്യസ്തങ്ങളായ ഒരുപാട് ബിസിനസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്, വളരെയധികം സക്സസ് ആയിട്ട് നമ്മുടെ ബാംഗ്ലൂർ സിറ്റിയിൽ. ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇവിടെ വരുന്ന മലയാളികൾ, അവർക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പേര് തന്നെയാണ് റംഷി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് നമ്മളിപ്പോൾ മലയാളികളിൽ ബിസിനസ്സുകാരിൽ ശ്രദ്ധേയരായിട്ടുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരലിലുണ്ടാവുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ, അതിലൊരാള് റംഷിക തന്നെയാണ്. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു അതിഥിയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ.